ബുധനെ ഗ്രഹങ്ങളുടെ രാജകുമാരനെന്നും അറിവിന്റെയും ബുദ്ധിയുടെയും ഗ്രഹമെന്നും കണക്കാക്കുന്നു. ഈ ഗ്രഹം നിങ്ങളുടെ മനസ്സ്, ചർമ്മം, ബിസിനസ് തുടങ്ങിയവയെ പ്രതിനിധീകരിക്കുന്നു. ഒരാളുടെ ജാതകത്തിൽ നല്ല സ്ഥാനത്ത് തുടരുന്ന ബുധൻ അവരുടെ ഭൗതിക കഴിവുകളിൽ ശക്തി നൽകുന്നു. കന്നിരാശിയിലെ ബുധന്റെ സംക്രമണം ഇക്കഴിഞ്ഞ 2020 സെപ്റ്റംബർ 2 12:03 നടന്നു. ചിങ്ങരാശിയിൽ നിന്ന് കന്നിരാശിയിലേക്ക് ബുധൻ നീങ്ങി. 2020 സെപ്റ്റംബർ 22 വരെ ഇത് അവിടെ തന്നെ തുടരുകയും ചെയ്തു. തുടർന്ന് തുലാം രാശിയിലേക്ക് സഞ്ചരിക്കും. ഈ സംക്രമണ കാലഘട്ടത്തിൽ ഓരോ രാശി ചിഹ്നത്തിലുള്ളവർക്കും ജീവിതത്തിൽ നല്ലതോ ചീത്തയോ ആയ ചില മാറ്റങ്ങൾ നടക്കും. ഓരോ രാശിക്കും ഈ കാലയളവിലുള്ള നേട്ടങ്ങളും കോട്ടങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി മേടം രാശിക്കാരെ ഈ സംക്രമണം എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മേടം രാശിക്കാരുടെ 6-ാമത്തെ ഗ്രഹത്തിൽ ബുധന്റെ സംക്രമണം നടക്കും. ഇത് നിങ്ങളുടെ ശത്രുക്കളെയും കടങ്ങളെയും മറ്റും സൂചിപ്പിക്കുന്നു. അതിനാൽ ഈ രാശിക്കാരായ ജോലിക്കാർക്ക് നല്ല ഫലങ്ങൾ ലഭിക്കും. ഈ സമയത്ത് നിങ്ങളുടെ നിലവിലെ ജോലിയിൽ ഒരു ഉയർച്ച നിങ്ങൾക്ക് കാണാനാകും. അതേസമയം തൊഴിൽ അന്വേഷകർക്ക് ഇപ്പോൾ ഒരു പുതിയ അവസരം ലഭിച്ചേക്കാം. കച്ചവടങ്ങളിൽ നേട്ടമുണ്ടാകാനാകും. റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാകും. അതുവഴി എല്ലാ ജോലികളും കാര്യക്ഷമമായി നിർവഹിക്കാനും കഴിയും. ബിസിനസ്സുകാർ ഇപ്പോൾ വായ്പ എടുക്കുന്നത് ഒഴിവാക്കേണ്ടതുണ്ട്. നിങ്ങളുടെ നിലവിലെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ആരോഗ്യപരമായ മേടം രാശിക്കാർക്ക് ചർമ്മവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇടവൻ രാശിക്കാരുടെ 5-ാമത്തെ ഭാവത്തിൽ ബുധന്റെ സംക്രമണം ആതിഥേയത്വം വഹിക്കും. ഇത് നിങ്ങളുടെ വിദ്യാഭ്യാസം, ബുദ്ധി, സ്നേഹം എന്നിവ പ്രതിനിധീകരിക്കുന്നതാണ്. ഈ രാശി ചിഹ്നത്തിന്റെ വിദ്യാർത്ഥികൾക്ക് നേട്ടമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് നേട്ടമുണ്ടാക്കാനാകും. അതോടൊപ്പം ഫിനാൻസ്, മാനേജ്മെന്റ് എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പഠിക്കുന്ന ഇടവൻ രാശിക്കാർക്ക് ഈ കാലയളവ് മികച്ചതായിരിക്കും. പ്രണയിതാക്കൾക്കും ഈ സമയം മികച്ചതാണ്. നിങ്ങളുടെ ചിന്താശേഷി വളരും. കൂടാതെ നിരവധി പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് നിങ്ങൾ സ്വയം മെച്ചപ്പെടുത്തുകയും ചെയ്യും. ഇടവൻ രാശിക്കാരായ പലർക്കും ഇപ്പോൾ നിങ്ങളുടെ ഭാവി പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ കഴിയും. മിഥുനൻ രാശിക്കാരുടെ 4-ാമത്തെ ഗ്രഹത്തിൽ ബുധൻ സംക്രമിക്കും. ഇത് നിങ്ങളുടെ അമ്മയെയും സുഖസൗകര്യങ്ങളെയും ആഡംബരങ്ങളെയും സൂചിപ്പിക്കുന്നു. മനസ്സുഖം നേടുന്നതിന് പാട്ട്, നൃത്തം, എഴുത്ത് തുടങ്ങിയ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളുടെ സഹായവും നിങ്ങളിൽ പലർക്കും ലഭിക്കും. നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ വേഗത്തിൽ പഠിക്കാൻ കഴിയും. കുടുംബജീവിതത്തിൽ നിങ്ങളുടെ അമ്മയുമായുള്ള ബന്ധം മെച്ചപ്പെടും. അവരുടെ ആരോഗ്യ കാര്യങ്ങളിൽ പുരോഗതി കാണും. മിഥുനൻ രാശിക്കാർക്ക് ഇപ്പോൾ ഒരു പുതിയ വാഹനമോ സ്വത്തോ വാങ്ങാൻ പദ്ധതിയിടാം. നിങ്ങളുടെ സ്വത്ത് വിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനും ഇതൊരു നല്ല സമയമാണ്. സാമൂഹികമായി നിങ്ങൾ നിരവധി പുതിയ ആളുകളെ കണ്ടുമുട്ടുകയും അവരിൽ നിന്ന് നിരവധി പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യും. വിവാഹിതരായവർക്ക് അവരുടെ പങ്കാളിയിലൂടെ ആനുകൂല്യങ്ങൾ നേടാനാകും. വിദ്യാർത്ഥികൾക്കും ഈ യാത്രാമാർഗം ഗുണം ചെയ്യും. കർക്കിടകൻ രാശിക്കാരുടെ 3-ാമത്തെ ഗ്രഹത്തിൽ ബുധൻ സഞ്ചരിക്കും. ഇത് അവരുടെ മനസ്സിനെയും ധൈര്യത്തെയും സഹോദരങ്ങളെയും സൂചിപ്പിക്കുന്നു. ഈ കാലയളവിൽ നിങ്ങളുടെ ആശയവിനിമയ കഴിവുകളിൽ വർധനവുണ്ടാകും. നിങ്ങൾക്ക് സമൂഹത്തിൽ നിങ്ങളുടേതായ ഒരു ഇടം സൃഷ്ടിക്കാൻ കഴിയും. പുതിയ ആളുകളെ കണ്ടുമുട്ടുകയും അവരിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യും. മീഡിയ, എഴുത്ത് മേഖലയുമായി ബന്ധപ്പെട്ട കർക്കിടക രാശിക്കാർക്ക് ഇപ്പോൾ പുരോഗതി ഉണ്ടാകും. ആരോഗ്യപരമായി നിങ്ങൾക്ക് ഒരു നല്ല കാലയളവാണ്. എന്നിരുന്നാലും നിങ്ങളിൽ ചിലർക്ക് ഇപ്പോൾ അലർജിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിടാം. ജീവിതത്തിലെ ആസന്നമായ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ബുധനാഴ്ച മഹാവിഷ്ണുവിനെ ആരാധിക്കുക. ചിങ്ങൻ രാശിക്കാരുടെ 2-ാമത്തെ ഭാവത്തിൽ ബുധൻ സഞ്ചരിക്കും. ഇത് നിങ്ങളുടെ സംസാരം, സമ്പത്ത്, കുടുംബം എന്നിവയെ സൂചിപ്പിക്കും. നിങ്ങൾ കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കും. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ശരിയായി പരിപാലിക്കും. നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങളുമായുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. ഇതുകൂടാതെ നിങ്ങളിൽ പലർക്കും ഒരു പുതിയ അംഗത്തെ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യാനും കഴിയും. മറുവശത്ത് ഈ കാലയളവിൽ ചിങ്ങൻ രാശിക്കാർ സാമ്പത്തിക രംഗത്ത് ശ്രദ്ധാലുവായിരിക്കണം. ഈ രാശി ചിഹ്നത്തിലെ പ്രൊഫഷണലുകൾക്കും ബിസിനസ്സുകാർക്കും സമയം അനുകൂലമാകും. കുറഞ്ഞ പരിശ്രമത്തിലൂടെ നിങ്ങൾക്ക് അനുകൂല ഫലങ്ങൾ ലഭിക്കും. വിദ്യാർത്ഥികൾ അവരുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് കഠിനമായി പരിശ്രമിക്കും. ദാമ്പത്യ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തും.
അടുത്തത് കന്നിരാശി. കന്നിരാശിക്കാരുടെ ആദ്യത്തെ വീട്ടിൽ ബുധൻ സ്ഥാനം പിടിക്കും. ഇത് നിങ്ങളുടെ ഉയർച്ച, ആരോഗ്യം, സ്വഭാവം, ബുദ്ധി, പെരുമാറ്റം എന്നിവയെ സൂചിപ്പിക്കുന്നു. ഈ സമയം കന്നിരാശിക്കാരായ ബിസിനസ് ഉദ്യോഗസ്ഥർക്ക് വളരെയധികം ലാഭം പ്രതീക്ഷിക്കാം. നിങ്ങളുടെ ബിസിനസ് വർധനവുണ്ടാകും. കൂടാതെ നിങ്ങളുടെ വ്യാപാരത്തിലെ നേട്ടങ്ങളും നഷ്ടങ്ങളും വേഗത്തിൽ നിർണയിക്കാൻ നിങ്ങൾക്ക് കഴിയും. ബുദ്ധിമുട്ടുള്ള നിരവധി സാഹചര്യങ്ങളിൽ നിന്ന് എളുപ്പത്തിൽ രക്ഷപ്പെടാനുമാകും. ഈ കാലയളവിൽ നിങ്ങൾ പോസിറ്റീവായി തുടരും. ഇക്കാരണത്താൽ നിങ്ങളുടെ ചുറ്റുമുള്ള അന്തരീക്ഷവും സന്തോഷകരമാകും. നിങ്ങളുടെ കുടുംബാംഗങ്ങൾ നിങ്ങളുമായി സന്തുഷ്ടരാകും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ കന്നിരാശിക്കാർ ഈ സമയം വിഷമിക്കേണ്ടതില്ല. സ്വയം ആരോഗ്യമുള്ളവരായി തുടരാൻ ആവശ്യമായ ശ്രമങ്ങൾ തുടരുക. തുലാം രാശി. തുലാം രാശിക്കാരുടെ 12-ാമത്തെ ഭവനം ബുധന്റെ സംക്രമണത്തിന് ആതിഥേയത്വം വഹിക്കും. ഈ സംക്രമണ കാലത്ത് നിങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കാരണം ഈ ഗ്രഹം നിങ്ങളുടെ നഷ്ടങ്ങളെയും കടങ്ങളെയും സൂചിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ തീരുമാനമെടുക്കാനുള്ള കഴിവിനെ വെല്ലുവിളികൾ ബാധിച്ചേക്കാം. അതിനാൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് അനാവശ്യമായ എല്ലാ കാര്യങ്ങളും നീക്കം ചെയ്യുക. മതപരമായ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നത് ഗുണം ചെയ്യും. സാമ്പത്തിക രംഗത്ത് ചെലവുകളിൽ ഇപ്പോൾ വർധനമുണ്ടാകാം. ഇത് നിങ്ങൾക്ക് മാനസിക സമ്മർദ്ദമുണ്ടാക്കും. ആരോഗ്യപരമായും നിങ്ങൾ ഇപ്പോൾ ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. കാരണം ചില പഴയ രോഗങ്ങൾ നിങ്ങളെ ഇപ്പോൾ കുഴപ്പത്തിലാക്കും. വിദ്യാർത്ഥികൾക്ക് ഈ സമയത്ത് അവരുടെ ഏകാഗ്രത നഷ്ടപ്പെട്ടേക്കാം. വൃശ്ചികം രാശി. വൃശ്ചികം രാശിക്കാരുടെ 11-ാമത്തെ ഗ്രഹത്തിൽ ബുധന്റെ സംക്രമണം നടക്കും. ഈ സംക്രമണ കാലത്ത് നിങ്ങളുടെ ജീവിതത്തിന്റെ വിവിധ വശങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലിസ്ഥലത്ത് പുരോഗതി പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും ഒരു സമയം ഒന്നിൽ കൂടുതൽ ജോലികൾ ചെയ്യുന്നത് ഒഴിവാക്കുക. ഈ രാശിക്കാരായ ബിസിനസ്സുകാർക്ക് അവരുടെ കഠിനാധ്വാനത്തെ അടിസ്ഥാനമാക്കി നല്ല ഫലങ്ങൾ നേടാൻ കഴിയും. വീട്ടിലെ അന്തരീക്ഷം മനോഹരമായി തുടരും. നിങ്ങളുടെ മൂത്ത സഹോദരങ്ങളുടെ പിന്തുണ ലഭിക്കും. ഈ കാലയളവിൽ നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളെ കാണാനാകും. ഇപ്പോൾ ചെയ്യുന്ന ഏതൊരു നിക്ഷേപവും നിങ്ങൾക്ക് പ്രയോജനകരമാണെന്ന് തെളിയിക്കും. ധനുരാശി. ധനുരാശിക്കാരുടെ 10-ാമത്തെ ഭവനത്തിലൂടെ ബുധന്റെ സംക്രമണം ആതിഥേയത്വം വഹിക്കും. ഇത് നിങ്ങളുടെ കരിയറിനെ സൂചിപ്പിക്കുന്നതിനാൽ ധനുരാശിക്കാരായ ജോലിക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. നിങ്ങളുടെ മേലുദ്യോഗസ്ഥർ നിങ്ങളുടെ ജോലിയിൽ സംതൃപ്തരാകും. നിങ്ങളുടെ നിലവിലെ സ്ഥാനത്തിൽ ഉയർച്ച പ്രതീക്ഷിക്കാം. കുടുംബജീവിതത്തിൽ നിങ്ങളുടെ പിതാവിന്റെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്കിടയിലെ അസ്വാരസ്യങ്ങൾ പരിഹരിക്കപ്പെടും. വീട്ടിലെ സ്ഥിതി വീണ്ടും അനുകൂലമാകും. ബിസിനസ്സുകാർക്ക് അവരുടെ വ്യാപാരത്തിൽ മതിയായ ലാഭം നേടുന്നതിൽ വിജയിക്കും. ഈ സംക്രമണ കാലത്ത് പല ധനുരാശിക്കാർക്കും അവരുടെ പെരുമാറ്റത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയും. ആരോഗ്യം സാധാരണ നിലയിലായിരിക്കും. മകരം രാശി. മകരം രാശിക്കാരുടെ 9-ാം ഭവനത്തിൽ ബുധൻ സംക്രമിക്കും. ഇത് നിങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസം, യാത്രകൾ എന്നിവയാണ് സൂചിപ്പിക്കുന്നത്. ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ജോലിയിലൂടെ നിങ്ങളുടെ സഹപ്രവർത്തകരെയും മുതിർന്നവരെയും ആകർഷിക്കും. നിങ്ങളുടെ സഹപ്രവർത്തകരുമായുള്ള നിങ്ങളുടെ പെരുമാറ്റം മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളും നടത്താം. പലർക്കും മതപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനാകും. ബിസിനസ്സുകാർക്ക് നിങ്ങളുടെ സംരംഭത്തെക്കുറിച്ച് നിങ്ങൾ നടത്തുന്ന ഏത് ശ്രമങ്ങളും പ്രയോജനകരമാണെന്ന് തെളിയിക്കും. നിങ്ങളുടെ കുടുംബജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവരുമായി നിങ്ങൾ സമയം ചെലവഴിക്കും. കുംഭൻരാശി. കുംഭൻരാശിക്കാരുടെ 8-ാമത്തെ ഭവനത്തിലേക്ക് ബുധൻ സംക്രമണം ചെയ്യും. ഇത് ജീവിതത്തിലെ ആസന്നമായ തടസ്സങ്ങൾ, അപകടങ്ങൾ, ഗവേഷണം, നിഗൂഢ വിഷയങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്നു. ഗവേഷണവുമായി ബന്ധപ്പെട്ട കുംഭൻരാശിക്കാർക്ക് ഈ കാലം അനുകൂലമായി തുടരും. നിങ്ങളുടെ പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട് നേട്ടമുണ്ടാക്കാനാകും. ഇതിനു പുറമെ നിങ്ങളുടെ സുഹൃത്തിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ പെട്ടെന്ന് ഒരു അപ്രതീക്ഷിത നേട്ടം ലഭിക്കും. കുടുംബജീവിതത്തിൽ നിങ്ങളുടെ കുട്ടികളുടെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആശങ്കയുണ്ടാകാം. പലർക്കും ഇപ്പോൾ ജ്യോതിഷം, ആത്മീയത തുടങ്ങിയ വിഷയങ്ങളിലേക്ക് ചായ്വ് കാണും. ആരോഗ്യപരമായി വയറുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മീനരാശി. മീനരാശിക്കാരുടെ 7-ാമത്തെ ഭവനത്തിൽ ബുധന്റെ സംക്രമണം നടക്കുന്നു. നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഗുണം നേടാനാകും. പങ്കാളിത്തത്തിൽ ബിസിനസ് നടത്തുന്നവർക്ക് ഇപ്പോൾ ലാഭത്തിന് ഉയർന്ന സാധ്യതയുണ്ട്. അതോടൊപ്പം ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലി സ്ഥലത്ത് അനുകൂലമായ സാഹചര്യങ്ങൾ കൊണ്ടുവരാനാകും. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും. നിങ്ങളുടെ പങ്കാളിയുമായി നിങ്ങൾ കൂടുതൽ അടുക്കും. നിങ്ങളുടെ ബന്ധം ശക്തിപ്പെടും. മാത്രമല്ല
നിങ്ങളുടെ പങ്കാളിക്ക് അവരുടെ ജോലി സ്ഥലത്ത് നിന്ന് ചില ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളും ഉണ്ട്.